അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ അവിടുന്ന് വണ്ടി ഇങ്ങനെ എടുത്ത് പോകുന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ധാബ കൊണ്ടുവരത്തേക്കാണ്. അപ്പതേ നോക്ക്, ഭാരതവൻസ് അങ്ങനെ നമ്മുടെ ധാബയിലെ ചെളിക്കകത്ത് താന്നു കേട്ടോ. എൻ്റെ കൂടുതൽ വന്ന ഭാരതവൻസ് ഇവിടെ കിടപ്പുണ്ട്. അങ്ങേറ്റത്ത് ഇത് കണ്ടോ, നമ്മുടെ പഴയ കമ്പനിയുടെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. അങ്ങേറ്റത്ത് പ്രൊപ്പലറും കിടപ്പുണ്ട്. 1284 85 ഏതാണെന്ന് അറിയത്തില്ല. നമ്മുടെ പഴയ കമ്പനിയുടെ വണ്ടിയാണ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൻ കുഴിക്കകത്ത് വിട്ടു കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇതുണ്ടോ, അവന്മാരെ വണ്ടി താന്ന വണ്ടി കെട്ടി വിളിക്കാൻ പോകട്ടോ. 5000 രൂപ വേണമെന്നാണ് പറയുന്നത് അവന്മാരെ വണ്ടി കെട്ടി വിളിക്കാൻ വേണ്ടി. ജെ സി ബിക്കാരൻ 5000 രൂപ എന്താ. അപ്പോൾ നമ്മുടെ കമ്പനി വണ്ടി അപ്പുറം കിടപ്പുണ്ട്, ആരും ഓടിക്കുന്ന അറിയത്തില്ല. അപ്പൊ നമ്മൾ ഉച്ചഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ പോന്നോണ്ടിരിക്കുകയാണ് കേട്ടോ. ഉറക്കം വന്നിട്ട് രക്ഷയില്ല, അതുകൊണ്ട് അട്ടയ്ക്ക് വന്ന ചായ കുടിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തി കേട്ടോ. ഇങ്ങനെ റണ്ണിങ്ങിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉറക്കം വരാൻ തുടങ്ങി. ചെറിയൊരു ആപ്പയാണ് തോന്നുന്നു, പെട്ടിയാപ്പ. പെട്ടിയാപ്പല്ലേ, ചെറിയൊരു തട്ടുകട സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. നല്ലൊരു പുളിമരം ഉണ്ട് കേട്ടോ, കുറച്ച് പുളിയുണ്ട്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി 50,000 കിലോമീറ്റർ പാസ്സായിരിക്കുകയാണ് കേട്ടോ. 50,000 കിലോമീറ്റർ. വണ്ടികളങ്ങനെ ഫുള്ളായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമ്മൾ രാജസ്ഥാനി ധാബയിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ പോവാം. അടിപൊളി ഗോതമ്പ് റൊട്ടി കൊണ്ട് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് റൊട്ടി
അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം എന്താ പറയാ കട്ട ബ്ലോക്കിൽ പെട്ടേക്കാണോ കണ്ടാലേ നമ്മുടെ കണലിന്റെ അകത്ത് വരുന്ന വഴികളുള്ള വണ്ടികളുണ്ടോ തന്നെ ആ റൈറ്റ് സൈഡിൽ കിടക്കും ബസ്സുകൾ എല്ലാം നല്ല അടിപൊളി ബസ്സുകളാണ് കേട്ടോ നല്ല രസത്തിലെ കളർ പെയിൻ്റ് അടിച്ച് നല്ല സെറ്റ് ബസ്സുകളാണ് നമ്മുടെ നാട്ടിലെ പോലത്തെ കളർ കോഡ് പരിപാടി ഒന്നും വരും ഉണ്ടല്ലേ ഇത് ഗോവ ബസ്സാണോ മനീഷ് ഏകദേശം നമ്മളൊരു ഒന്നൊന്നര മണിക്കൂറായിട്ട് ഏകദേശം ഈ ബ്ലോക്കിൽ കൂടെ തന്നെ ഒന്നര മണിക്കൂറായിട്ട് ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം താഴെ ചെല്ലേണ്ട സമയം കഴിഞ്ഞു എന്തോ ഒരു നേരമായിരുന്നറിയോ എന്തോ വണ്ടി ആക്സിഡൻ്റ് ആയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് താഴെ വളവിൻ്റെ അവിടെ വരട്ടെ അല്ല പിന്നെ ഇത്ര ബ്ലോക്ക് ഉണ്ടാവുന്നതല്ല അപ്പൊ അങ്ങേറ്റത് ഒരു വണ്ടി നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ നോക്കി കാറ് കയറ്റിക്കൊണ്ടുപോയ വണ്ടിയാന്ന് തോന്നുന്നു കേട്ടോ എന്താ നിന്ന് കത്തിക്കൊണ്ടിരിക്കുക പൊട്ടിത്തെറിക്കുന്ന സംശയമുണ്ട് ലോഡ് കയറ്റിയ വണ്ടിയാണ് എന്തായാലും ഭയങ്കര പോലെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് പോയേക്കാം പണി കിട്ടുന്ന സംഭവം ഉള്ളത് രാത്രിയിലെല്ലാം കയറി തീ പിടിച്ചോണ്ടിരിക്കുക വന്ന് കെട്ടി എത്ര നേരമായി നോക്കിയേ ഒരാളില്ല ഒന്ന് വന്ന് കെടുത്താനായിട്ട് കേട്ടോ അപ്പൊ സുഹൃത്തുക്കളെ ഒരു ടാറും വണ്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ ടാർ കയറ്റിക്കൊണ്ട് വന്ന ഒരു ടാങ്കറാണ് നിന്ന് കത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഇതിപ്പം നമുക്കിവിടെ ഒത്തിരി നേരം നിൽക്കാൻ പറ്റത്തില്ല കാരണം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം പൊട്ടിത്തെറിക്കും കാരണം ഓവർ ഹീറ്റായി കഴിയുമ്പോൾ ടാങ്കിലേക്ക് കയറി സൈഡിൽ നിന്നൊക്കെ തീ പിടിച്ച് കഴിയുമ്പോൾ ചൂടായി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാനിവിടെ ഒന്ന് കണ്ടപ്പോൾ ഇവിടെ നിർത്തി വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ച് വന്നതാണ് നമ്മുടെ വണ്ടി ഓൾറെഡി അപ്പുറത്തെ ലൈനിൽ കിടക്കും കേട്ടോ നിന്ന് കത്തുക എല്ലാവരും വന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം എന്താ പറയുക ഒരു വ്ളോഗ് ചെയ്യുകയാണ് ഏകദേശം കുറേ ദിവസമായി തോന്നുന്നില്ലേ വീഡിയോ എടുക്കാനുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളിവിടെ കോപ്പോളി എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് കോപ്പോളി അവിടെ വേറെ ലോഡ് കയറ്റാൻ വേണ്ടി വന്നേക്കും കേട്ടോ അപ്പോൾ കുറച്ച് ദിവസത്തിന് കുറച്ച് വീഡിയോ കിട്ടേക്കാന്ന് വിചാരിച്ചാണ് അപ്പോൾ നമ്മളിവിടെ പൈപ്പിൻ്റെ ലോഡ് കയറ്റാൻ വേണ്ടി വന്നേക്കും കേട്ടോ പൈപ്പിൻ്റെ ലോഡ് നമ്മുടെ എക്സ്പ്രസ് വേ ഉണ്ടല്ലോ എക്സ്പ്രസ് വേയുടെ തൊട്ടടുത്ത് തന്നെ കേട്ടോ ഇപ്പം നമ്മൾ പൈപ്പ് ലോഡ് കയറ്റാൻ വേണ്ടി വന്ന് ഇവിടെ ഒരു കമ്പനിയുടെ സൈഡിൽ കിടക്കുവാണ് ഇവിടെ വേബ്രിഡ്ജ് ഉണ്ട് റാംലക്സിൻ്റെ കെമിക്കൽ ടാങ്കറാണ് കേട്ടോ അതുകൊണ്ടോ അവിടെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വാഷ് ചെയ്യാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്താണ് കമ്പനി എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മളിവിടെ നിർത്തിയിട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്ന ഒരാളുണ്ട് പുള്ളിക്കാരൻ വന്നൊരു ഇപ്പം അപ്പോൾ ലോഡ് കയറ്റാനുള്ള പരിപാടിയാണ് കേട്ടോ നമുക്ക് ഏകദേശം കുറച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം ലോഡ് ആകുമായിരിക്കും അപ്പോൾ ഇവിടുന്ന് ചിലപ്പം വേബ്രിഡ്ജിൽ കാട്ട ഇട്ടിട്ട് വേണം പോകാനായിട്ട് കാട്ട
ബേ ബ്രിഡ്ജിൽ നമ്മൾ വെയിറ്റ് ഇട്ടിട്ട് വേണം ചിലപ്പോൾ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വടാപ്പാവിൻ്റെ വീഡിയോ എടുക്കാം കേട്ടോ. വടാപ്പാവ് വടാപ്പാവ്. അപ്പോൾ നമ്മൾ ലോഡ് വരുന്ന കമ്പനിയുടെ തൊട്ടടുത്താണ് കേട്ടോ. വടാപ്പാവ് കഴിച്ചേക്കാം സുഹൃത്തുക്കൾ. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റുന്ന ടാറ്റ സ്റ്റീലിൻ്റെ കമ്പനിയിൽ നിന്നാണ് കേട്ടോ. ടാറ്റ സ്റ്റീൽ ഇവിടെ ഉണ്ടോ? ഇതുപോലത്തെ പൈപ്പാണ് നമ്മൾ വണ്ടി ലോഡ് കയറ്റേണ്ടത് കേട്ടോ. थोड़ा सोल्ड ड्रिंक करेगा सर. सोल्डिंग यहाँ होता नहीं ना. हाँ यहाँ पे सोल्डिंग कहीं भी नहीं मिलेगा. उधर गए वो उधर दुकान उधर. हाँ सोल्डरिंग विट ना लाइट वर्क आवेटो. അപ്പോൾ ഫ്രണ്ട്സ് ഈ വണ്ടികളൊക്കെ ഇവിടെ ഈ ടാറ്റാ സ്റ്റീലിൻ്റെ അകത്ത് കമ്പനിക്കകത്ത് ലോഡ് ഇറക്കാൻ വന്നേക്കുന്ന വണ്ടികളാണ് കേട്ടോ. പല സ്ഥലത്തുനിന്നൊക്കെ ആയിട്ട് ലോഡ് കയറ്റിക്കൊണ്ട് വന്ന വണ്ടികളാണ്. വേറെ ടാറ്റയുടെ തന്നെ പല സ്ഥലങ്ങളിൽ ഉണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് ലോഡ് കയറ്റിക്കൊണ്ട് വന്നതായിരിക്കണം എല്ലാം ഇവിടെ ലോഡ് ഇറക്കാനുള്ള കേട്ടോ. ഹലോ സൂപ്പർ മച്ചാന്മാരെ, നമ്മൾ കമ്പനിക്കകത്ത് കേട്ടോ ഇവിടെ ഈ നമ്മുടെ ട്രെയിലറിൻ്റെ മേളിൽ വെക്കുന്ന പലകം ഉണ്ടോ ഇഷ്ടം പോലെ അടിക്കുന്നുണ്ടോ. പിന്നെ അങ്ങേറ്റത്ത് മറ്റേ സൈഡിൽ നാട്ടി വെക്കുന്ന കമ്പി കേട്ടോ, അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ഫുള്ള് നമ്മുടെ വണ്ടിയിൽ മുകളിൽ ഇതിൻ്റെ ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പൈപ്പ് കയറ്റി അടിക്കി വെക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടിയിൽ അവിടെ ഇരിക്കുന്ന പൈപ്പ് കയറുകയല്ലോ കേട്ടോ. കാരണം നമ്മുടെ വണ്ടിയിലുള്ള അതിൻ്റെ ആ പൈപ്പ് ഇറങ്ങി വന്ന ഹോള് ചെറിയ ഹോളാണ്. അപ്പോൾ നമുക്കിവിടെ ലോഡ് പിടിക്കണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ ഇവരുടെ കണക്കിലുള്ള ഒരു പൈപ്പുണ്ട്. ആ പൈപ്പ് ഇറക്കി വെച്ച് നമ്മുടെ ഇതിൻ്റെ സൈഡിൽ ഇറക്കി വെക്കുന്ന രീതിയിൽ ഇറക്കി വെച്ചാൽ മാത്രമേ ലോഡ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പം അതുണ്ട് പുതിയൊരു കണക്ഷൻ അടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. അതുണ്ടോ ഇത് കിടക്കും. അപ്പോൾ ഈ ടൈപ്പ് ഹോള് നമുക്ക് അടിക്കണം നമ്മുടെ വണ്ടിയുടെ സൈഡിൽ, എന്നാലേ നമുക്ക് ആ കുറ്റി ഇറക്കി വെക്കാൻ പറ്റുള്ളൂ. നമ്മുടെ വണ്ടിയിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൈപ്പാണ്. ഈ ടൈപ്പ് കമ്പി ഇറക്കി വെക്കാൻ പറ്റുള്ളൂ നമ്മുടെ സൈഡ് ഹോളിൽ. പക്ഷേ ഈ ടൈപ്പ് എന്ന് പറയുന്നത് ചെറുതാണ്. പക്ഷേ ഇത് പറ്റത്തില്ലെന്നാണ് പറയുന്നത്. ഇത്രയും വലിയ വണ്ണമുള്ള ടൈപ്പ് ഹോള് ഉണ്ടെങ്കിൽ നമുക്ക് ആ പൈപ്പ് ഇറക്കാൻ പറ്റുള്ളൂ. ഇവരുടെ കണക്കിലുള്ള പൈപ്പ് അത് ഇറക്കിയാലേ നമുക്ക് ഇവിടെ ലോഡ് പിടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇവന്മാരിവിടെ വെല്ലടിക്കുന്നതിനെല്ലാം കൂടെ ചേർത്ത് 5000 രൂപയാണ് പറയുന്നത്. എന്താ ഈ സാധനമുണ്ട്, ഈ സാധനം എടുത്താൽ 8 പീസ് അടിക്കണം. 8 പീസ് ഇറക്കുന്ന രീതിയിൽ സൈഡിൽ വെൽഡ് അടിച്ചിട്ട് ഇറക്കാൻ പറ്റുള്ളൂ എൻ്റെ. അപ്പോൾ അതിനുള്ള പണി നടക്കണം. ഈ പുള്ളിയാ പണിയുന്ന കേട്ടോ. അടിപൊളി സാധനമാണ് കേട്ടോ. നമ്മൾ ഈ കറിഞ്ഞ് നമ്മുടെ വണ്ടി കിടന്ന് പണിയുന്ന പോലെ പണിയേണ്ട ആവശ്യമേ ഇല്ല. DLT ട്രെയിലർ എടുക്കുകയാണെന്നുണ്ടെ കേട്ടോ സുഹൃത്തുക്കളെ. നിങ്ങൾ ആരെങ്കിലും ട്രെയിലർ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ടാറ്റയുടെ DLT ട്രെയിലർ എടുത്തോ കേട്ടോ. ടാറ്റയുടെ ഇത് നമ്മുടെ ടാറ്റയുടെ സാധാ സിഗ്നൽ തന്നെ, ടാറ്റ സിഗ്നൽ ആയത് കണ്ടോ. പക്ഷേ ട്രെയിലർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയുടെ DLT നോക്കിക്കോ. ഈ സാധനം എടുക്കാവുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പണിയുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മുടെ ഒരു പരിപാടി നടക്കില്ല. കാരണം എന്നാ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതൽ. ഇപ്പോൾ എൻ്റെ വണ്ടിക്കാണെങ്കിൽ തന്നെ ഓൾറെഡി വെയിറ്റ് കൂടുതലാണ് കാലി വണ്ടിക്ക്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇത് ഓൾറെഡി വെയിറ്റ്ലെസ് ആയിട്ട് ചെയ്തേക്കുവാണ്. പക്ഷേ എല്ലാ സൗകര്യങ്ങളോടും കൂടി വെയിറ്റ്ലെസ് ആയിട്ട് ചെയ്തേക്കുവാണ് ഉണ്ടോ. നല്ല അടിപൊളി ഫിനിഷിങ് വർക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഹോൾ ഇതുപോലെ സൈഡിലടിച്ച് സൈഡിലിങ്ങനെ പിടിപ്പിച്ചേക്കുക. പക്ഷേ ഈ വണ്ടിക്ക് കണ്ടില്ല ഇത് എന്ത്. ആ ഇതുണ്ടോ സൈഡിൽ ഇതിൻ്റെ അകത്ത് തന്നെ ട്രെയിലറിൻ്റെ അകത്ത് തന്നെ ഹോൾ വന്നിരിക്കുന്നത് കേട്ടോ. ഇതതിൻ്റെ അകത്ത് കറക്റ്റ് ഇറങ്ങും. DLT അത് ഇതുണ്ടോ ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഇറങ്ങും കേട്ടോ.
പക്ഷെ നമ്മുടെ വണ്ടി പുറത്താണ്, നമ്മുടെ വണ്ടിയുടെ ഹോളിൻ്റെ അകത്ത് ഇവന്മാരുടെ ആ സാധനം ഇറങ്ങില്ല. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്കിവിടെ ലോഡ് പിടിക്കാനും പറ്റുള്ളൂ. ഇതുണ്ടോ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടിയുടെ സൈഡിൽ നമ്മുടെ കപ്പടിക്കാനുള്ള പരിപാടി കേട്ടോ. ബോക്സ് ഏറ്റവും ബാക്കിൽ ഞാൻ പണ്ട് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ട്, ഒന്ന് രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഇപ്പം നമുക്ക് വർക്കൗട്ട് ആവുന്നില്ല. അതൊക്കെ ചെറുതാണ്, ഇവിടുത്തെ കണക്കനുസരിച്ച് ടാറ്റാശീലിന്ന് ലോഡ് കയറണമെന്നുണ്ട്. നല്ല ഹെവി സ്ട്രോങ് സാധനം സൈഡിലിട്ടാൽ മാത്രമേ നമ്മൾ ലോഡ് കയറത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുണ്ടോ, കട്ട് ചെയ്യുന്ന സാധനം കൊണ്ടോ എന്നാലും മുടുത്ത് തന്ന അളവൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. സാധനം പിടിപ്പിച്ചാലും നമുക്ക് ലോഡ് കയറ്റിക്കാണ്. സിംഗിൾ പീസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ അത് എട്ടെണ്ണമായിട്ട് ചെറിയ ചെറിയ 7 ഇഞ്ചിൻ്റെ ഇതായിട്ട് കട്ട് ചെയ്തെടുത്ത് 8 എണ്ണം എടുക്കണം. എന്നാലേ നമുക്കത് ഉണ്ട്. ഇനിയിപ്പോൾ 8 പീസ് അതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ 8 പീസ് അടിക്കണം നമുക്ക് കേട്ടോ. അപ്പോൾ പീസുകൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അത് 8 എണ്ണം ഉണ്ടോ, 8 പീസ് പിടിപ്പിക്കണം. ഒരു സൈഡിൽ 4, ഒരു സൈഡിൽ 4. അപ്പോൾ നമ്മുടെ പൈപ്പ് ഇടാനുള്ളതിൻ്റെ ബോക്സ് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ബോക്സ് ഇതുപോലെ ചെറിയ പീസായിട്ട് 8 എണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ചൂടാണ് കേട്ടോ, കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്ത് അതിൻ്റെ പുറയിലും ബെല്ല് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ചെറുതായത് കൊണ്ടാണ് നമുക്കിപ്പം പണി കിട്ടിയത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉള്ളത് പറ്റത്തില്ല നമുക്ക്, അതാണ് പ്രശ്നം. ഇതടിച്ച് വെറുതെ ഐപ്പ്. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട് കേട്ടോ. थोड़ा कम करे ना, गलत है आपको समय सब बता दिए, गलत कुछ नहीं है. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വണ്ടി കയറ്റാനുള്ള സാധനങ്ങളെല്ലാം പൈപ്പിന് അടി വെക്കാനുള്ള മറ്റേ പലകയും സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭായിമാർ ഉണ്ടോ, ഈ പലക വെച്ചിട്ടാണ് അതിൻ്റെ മേളിൽ പൈപ്പ് വെക്കുന്നത് കേട്ടോ.
അപ്പോൾ സുഹൃത്തുക്കളെ എന്താ പറയുക, നമ്മൾ ടാറ്റയുടെ കമ്പനിക്ക് അത് ലോഡ് കയറ്റാനായിട്ട് കിടക്കണം കേട്ടോ. ലോഡ് കയറ്റാനായിട്ട് കിടക്കുക. ഏകദേശം നമ്മളിപ്പോൾ കണ്ടാലയിൽനിന്ന് ഇറക്കം ഇറങ്ങി നമ്മൾ ബോംബെക്ക് വരുമ്പം പൂനായിന്ന് നമ്മളിങ്ങ് വരുമ്പോൾ ലോണാവാല കണ്ടാല ഇറങ്ങി താഴെ വന്നു കഴിയുമ്പോൾ വലിയൊരു ടോൾ ഗേറ്റ് ഉണ്ട്. ആ ടോൾ ഗേറ്റിൻ്റെ തൊട്ടടുത്താണ് നമ്മളിരിക്കുന്നത്. ടോൾ ഗേറ്റ് ഇത് എവിടെ നോക്കി കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ 400 മീറ്ററിനുള്ളിലുള്ളൂ. ഇത് ആ കാണുന്ന അവിടെയാണ് ടോൾ ഗേറ്റ് കേട്ടോ. നമ്മൾ അത്ര അടുത്താണ് ടോൾ ഗേറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ നേരെ നിങ്ങൾക്ക് ഇറങ്ങി പുറകിൽ കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ടോൾ നേരെ ഫോർ ലൈനിലേക്ക് വന്ന് എക്സ്പ്രസ് വേയിലോട്ട് വന്ന് കയറാം. അപ്പോൾ അത്ര അടുത്താണ്. നമ്മൾ ലോഡ് കയറ്റാൻ കമ്പനിക്കകത്താണ് കിടക്കുക. നമ്മുടെ വണ്ടിയിലുണ്ടല്ലേ, ലോഡ് കയറ്റാനുള്ള സകല സജ്ജീകരണങ്ങളും ചെയ്ത് വെച്ചേക്കാണ്. ഇപ്പോൾ കുറേ നേരമായിട്ട് നമ്മൾ ഇവിടെ കിടക്കണം, ലോഡായിട്ടില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ടിലുള്ള വണ്ടികളൊക്കെ ലോഡാകാനായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കുറേ നാൾ വീഡിയോ ചെയ്യാറുണ്ട്, വേറൊന്നുമല്ല, സമയം കിട്ടാത്ത കൊണ്ടും പിന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടൊക്കെയാണ് സമയം കിട്ടാതെ. പിന്നെ മാനസികമായിട്ട് കുറച്ച് ജീവിതത്തിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. പിന്നെ എന്താ പറയുക, എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഏകദേശം 21 ഡിസംബർ തീയതിയാണ് രാവിലെയാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അറ്റാക്ക് ആയിരുന്നു കേട്ടോ. പിന്നെ അന്ന് ഞാൻ നിങ്ങളോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്ന ഡേറ്റ് 2022 ഇന്ന് 22 തീയതി കേട്ടോ. അപ്പം ഇന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ മരിച്ചടക്കുന്നുള്ള ദിവസമായിരുന്നു. പക്ഷേ നമ്മൾ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് നമുക്ക് എന്താ പറയുക, വണ്ടിയിൽ തന്നെയാണല്ലോ, നമ്മളെപ്പോഴും വണ്ടിയിൽ തന്നെ ആയിപ്പോയി. അങ്ങനെ എന്നെ ചെയ്യാൻ, അതുകൊണ്ട് വണ്ടിയിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. വീട്ടിൽ പോകാൻ പറ്റിയില്ല. പിന്നെ ബലിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇടയ്ക്കാൻ നാട്ടിൽ വന്നായിരുന്നു. അപ്പം ഒരു വർഷമായി കഴിയുമ്പോൾ നമ്മുടെ ചടങ്ങുണ്ട്, ചടങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വന്നത് നാട്ടിൽ പോയിട്ട് കേട്ടോ. നാട്ടിലൊരു ഒരാഴ്ചത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ച ബാംഗ്ലൂർ വണ്ടി എടുത്ത് നാട്ടിൽ പോകുന്നേക്കുമായിരുന്നു. അപ്പോൾ ഒന്നും വീഡിയോ ആക്കിയിട്ടില്ല, കാരണം വേറെ ഒന്നല്ല, വീഡിയോ ആക്കാനുള്ള സമയം കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ജീവിതത്തിൻ്റെ അല്ല, ഓരോരോ പ്രശ്നങ്ങളും കൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പറ്റിയില്ല സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് ഇനി തൊട്ട് വീഡിയോ നല്ല അടുപ്പിച്ച് കുറച്ച് ഇടാൻ കേട്ടോ. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി കുറച്ച് അടിപൊളി ലോഡുകളൊക്കെ ആയിരിക്കും സെറ്റ് ചെയ്ത് കിട്ടുന്ന കമ്പനി തരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ ലോഡ് ഇവിടെ നിന്ന് കയറ്റുന്നുണ്ട്. ഇപ്പോൾ ലോഡ് കയറ്റി നേരെ എങ്ങോട്ടാണെന്ന് അറിയില്ല. ലോഡ് കയറ്റി നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ബില്ല് കിട്ടി കഴിയുമ്പോൾ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ, കമൻ്റ് ഒന്നും വായിക്കാൻ സമയമില്ല, എല്ലാം ഞാൻ വായിക്കാം. അടുത്ത ദിവസം നമുക്ക് എവിടെയെങ്കിലും ഒരു ആൾട്ടായി കഴിയുമ്പോൾ ഒന്നും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കമൻ്റൊക്കെ വായിക്കാം കേട്ടോ.